ഏതാവേ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അതിന് എല്ലാരും ദുശീലങ്ങളൊക്കെ നിർത്തുന്ന സീസണാ. അപ്പൊ ഞാനും വെള്ളാടി നിർത്തിയാലോ. അയ്യോ അടുത്ത ചന്ദ്രയാൻ ദൗത്യത്തിന്റെ പേടൊക്കെ ഉണ്ടാക്കണത് ഇയാന്ന് പറ ഞാൻ വിശ്വസിക്കാം. എന്റെ അമ്മേനെ ഞാൻ വിശ്വസിക്കാം. എനിക്ക് അതിന് രഹസ്യമായി നമ്മൾ വല്ലപ്പോഴും വല്ല കഴിക്കാറുണ്ട്. അത് ശരിയാ, നമ്മൾ ദിവസവും രാവിലെയും വൈകിട്ടും മാത്രം അതിന് രഹസ്യമായിട്ട്. പിന്നെ കഴിച്ചു കഴിയുമ്പോഴാണ് പരസ്യമാകുന്നത്. എന്നാലേ പുതുവർഷമല്ലേ വരുന്നത്, ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തില്ലെങ്കിൽ ഏതാണ്ടൊക്കെ പോലെ. ഇത്രയേ ഉള്ളൂ, നമുക്ക് മറ്റുള്ളവർ ഉപദേശിച്ച് നന്നാക്കാം, അതൊരു സൽപ്രവൃത്തിയല്ലേ. അതാകുമ്പോ നമുക്ക് റിസ്കും ഇല്ല. ചേട്ടൻ പുള്ളിയാണ് ചേട്ടാ, ചേട്ടൻ മലയാളികൾക്ക് ഒരു അഭിമാനമാണ്. അല്ല ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കാൻ നമ്മള് മലയാളികൾ കഴിഞ്ഞല്ലേ വേറെ ആളുള്ളൂ. അപ്പൊ ആരാണ് നമ്മുടെ ഇന്നത്തെ ഇര? ഇരയോ? ആരെയാണ് ഉപദേശം നന്നാക്കേണ്ടതെന്നാണ്? നീ എന്താടാ ന്യൂ ഇയറായിട്ട് വിഷമിച്ചിരിക്കണത്? ന്യൂ ഇയറായിട്ട് നിർത്താൻ എനിക്കൊരു ദുശീലം പോലും ഇല്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമം. ഈ കോമഡി രണ്ടു വർഷം മുമ്പ് ഞാൻ വാട്സപ്പിൽ കണ്ടു. പിന്നെ നീ നന്നാവുന്ന കാര്യമാണ് പറയണമെങ്കിൽ നീ അടിമുടി നിന്റെ സ്വഭാവം മാറ്റണം. നമുക്ക് എല്ലാവർക്കേ ഒന്നിച്ച് നന്നായേക്കാം, പുതുവർഷമല്ലേ. അതിന് നിങ്ങൾ നന്നായ എപ്പോ? കുറച്ചു നേരമായി, ഇനി നീ കൂടി നന്നായാ മതി. ഞാൻ എല്ലാ കൊല്ലം കുറെ പേര് പറയും, ഞാൻ നിർത്തി, പുകവലി നിർത്തി, കുടി നിർത്തി, അത് കഴിഞ്ഞ് ഓടാൻ പോണു, ജിമ്മിൽ പോണു, ചാടാൻ പോണു, അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയ പിടി, അതിലും കട്ടുപോയി വിളവിറങ്ങും. ഞാൻ ഏ ഇതങ്ങനെയല്ല, നമ്മുടെ ടീം മൊത്തത്തിൽ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ നീ ഒരാളായിട്ട് മാറി നിൽക്കണ ശരിയല്ല കേട്ടാ. അല്ലടാ നമ്മുടെ ഡയറക്ടറാ, അവര് ഇന്നലെ നന്നായി. എനിക്കത് അത്ര വിശ്വാസം പോരാ. പിന്നെ സഹകരിക്കുക. അങ്ങനെ വഴിക്കുവാ. എല്ലാരും അവസാനം വരെ ഇവിടെ തന്നെ കാണണം. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചതാ, ആരോഗ്യമുള്ള ജീവിതം, അന്തസ്സുള്ള സമൂഹം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അതാണ് എങ്കിൽ ഞാനും നിർത്തി. പുകവലിയില്ല, വെള്ളാടി. വെരി ഗുഡ്. ഇനി എന്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി. സൂപ്പർ, നീ നമ്മുടെ ടീമിന്റെ അഭിമാനമാണടാ. ഞാൻ എന്റെ വീടും സ്ഥലവും പാവങ്ങൾക്ക് ദാനം ചെയ്യും. അത്രയ്ക്ക് വേണോ? ഇച്ചിരി ഓരല്ലേ. അല്ല ഞാൻ എന്റെ കിഡ്നിയിൽ ലിവറും ദാനം ചെയ്യും, എന്നിട്ട് കാശിക്കും. നിനക്ക് വട്ടായി. എന്തായാലും ഒരു സന്തോഷമില്ല, കണ്ട് സ്മോൾ അടിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ജീവിച്ചിട്ട് എന്ത് പറയും. എന്നാ പിന്നെ വല്ല കാശിക്കും പോവാൻ പാടും. ഇവനെവിടെ നിക്കട്ടെ, ഇവനെ നമുക്ക് ശരിയാക്കാം. ഇവന്റെ ന്യൂ ഇയർ പ്ലാൻ എന്താ? ഞാൻ പുതുവർഷത്തിൽ മധുരപലഹാരങ്ങൾ പാടെ ഒഴിവാക്കിയാണ് നേരത്തെ തീരുമാനിച്ച, വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ നമ്മൾ തകർക്കും. കേക്കെടുത്തിരുതാണ് പരിപാടി. നിന്നേന്നും കൊണ്ട് നടക്കില്ലെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ഒരു വാക്ക് പറഞ്ഞാലേ അത് പാലിക്കണം. ആ പോട്ടെ, നാളെ തൊട്ട് ശ്രദ്ധിച്ചാ മതി. വായിച്ചിട്ടുണ്ടാ മുഴച്ചിരിക്കണം, അത് വയറല്ലേ. ആ നമുക്ക് നോക്കട്ടെ. നമ്മുടെ ഊഷ്മളമായ സൗഹൃദത്തിന് വേണ്ടി. അപ്പൊ ഉപദേശം ഊഷ്മളതയും കൂടി ഒരുമിച്ചാണല്ലേ.